ഹായ്, ഞാൻ വിൻസി. വിൻസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും ക്യാബേജും കൂടെയുള്ള നല്ല ഒരു തോരനാണ്. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രുചിയുള്ളൊരു തോരനാണ്. ഇതിന്ന് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇതിനെന്തൊക്കെ വേണമെന്നും നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ക്യാബേജും ക്യാരറ്റും കൂടെയുള്ള തോരൻ ആവശ്യമായിട്ട് ഞാൻ ഒരു കാൽ കപ്പ് ക്യാബേജ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ക്യാബേജും എടുത്തിട്ടുണ്ട്. അതും ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, ചെറിയൊരു സവാളയാണ്. കൊച്ചുള്ളി ചതച്ചിടുന്നത് ഇതിൻ്റെ ടേസ്റ്റ്, പക്ഷേ എപ്പോഴും നമുക്ക് കൊച്ചുള്ളി കാണത്തില്ലല്ലോ. അന്നേരം ഇന്ന് നമുക്ക് സവാള ഇട്ട് ചെയ്യാം. അതുപോലെ ഞാനൊരു അരക്കപ്പ് തേങ്ങ തിരുമ്മിയതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഞാനൊരു 4 പച്ചമുളക് ഇതുപോലെ കീറി എടുത്തിട്ടേക്കുക. പിള്ളേരൊക്കെ ഉള്ളിടത്ത് നമുക്ക് അരിഞ്ഞ് ചെറുതായിട്ടിട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് കടിക്കാതിരിക്കാൻ, ഇതാകുമ്പോൾ നമുക്ക് എളുപ്പം എടുത്ത് മാറ്റാം ലാസ്റ്റ്. നമുക്കിനി എങ്ങനെ ഈ തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് തീ കത്തിച്ചൊരു പാൻ അടപ്പേ വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്, നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വയന്ന് വരണം. ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് മാറണം. ചെറുതായിട്ടൊന്ന് വയന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മഞ്ഞൾപ്പൊടിയുടെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ക്യാരറ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് കൊത്തി വയ്ക്കാം. ക്യാരറ്റിന് ഇച്ചിരി വേവുള്ളതല്ലേ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി തീ കുറയ്ക്കരുത്. ഇനി നമുക്ക് ഈ തീ നല്ലപോലെ കൂട്ടിയിട്ടിട്ട്
നല്ലപോലെ നമുക്കൊന്ന് ഈ എണ്ണയിൽ തന്നെ ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പൊക്കെ നോക്കണം, ഇതിന് ഉപ്പൊക്കെ ഉണ്ട്. ഈ കൂട്ടി വെച്ച് തന്നെ ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. തീ കുറച്ച് വെച്ചാൽ ക്യാബേജിലേക്ക് വെള്ളം എളുപ്പം ഇറങ്ങും, പിന്നെ ഇതങ്ങ് കുഴഞ്ഞു പോവും. നല്ലതുപോലെ വയന്ന് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്യാബേജും ക്യാരറ്റും കൂടെയുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. അടുത്തൊരു ഡിഷുമായി വരുന്നവരെ ബൈ.